ഹമാസ് ഭീകരാക്രമണത്തെ തുടർന്ന് സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന നിലപാട് ആവർത്തിച്ചു കൊണ്ട് തന്നെയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രയേലിന് തങ്ങളുടെ പൗരന്മാരെ ഭീകരതയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ഉണ്ടെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലും പൗരന്മാരുടെ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന രീതിയിലും ചെയ്യേണ്ടതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ഓരോ നിരപരാധികളുടെയും ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു ദുരന്തം തന്നെയാണ് ഞങ്ങൾ ആ മരണങ്ങളിൽ ദുഃഖിക്കുന്നുമുണ്ട് ഹമാസ് ഭീകരർ ക്രൂരമായി കൊന്നൊടുക്കി ഇസ്രയേലി കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഓർത്ത ദുഃഖം തുടരുകയാണ് അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് മുന്നോടിയായി അദ്ദേഹം ബുധനാഴ്ചയാണ് ഇക്കാര്യം പറഞ്ഞത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഗാസയിലെ കൂട്ടക്കുരുതിയോടും ബൈഡൻ മുഖം തിരിക്കുന്നില്ല എന്നാൽ ഗാസയിൽ നിന്നുള്ള വിനാശകരമായ ചിത്രങ്ങൾ എല്ലാവരും കണ്ടതാണ് നഷ്ടപ്പെട്ട മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് പലസീൻ കുട്ടികൾ നിലവിളിക്കുകയാണ് മരണം സംഭവിച്ചാൽ തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പേരെഴുതി വയ്ക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു ഇതൊക്കെ ഭയാനകമായ കാഴ്ചകൾ തന്നെയാണ് ഗാസയിലേക്ക് പ്രവേശിക്കുന്ന ട്രക്കുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് സഹായം ആവശ്യമുള്ള ഗാസയിലെ നിരപരാധികൾക്ക് അമേരിക്ക മാനുഷിക പിന്തുണ നൽകുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഈജിപ്തിലേക്കുള്ള റഫ ക്രോസിംഗ് തുറന്നതിനെ തുടർന്ന് ബുധനാഴ്ച ചില അമേരിക്ക ഗാസ വിടുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ നേതൃത്വത്തിന് നന്ദി പരിക്കേറ്റ പല സേനകൾക്കും വിദേശ പൗരന്മാർക്കും ഗാസയിൽ നിന്ന് പുറത്തു പോകുന്നതിനും ഞങ്ങൾ സുരക്ഷിതമായ പാത ഉറപ്പാക്കിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് എക്സിലെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചതാണ് ഇങ്ങനെ അമേരിക്കൻ പൗരന്മാർ ഇന്ന് ഗാസയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ യാത്രകൾ കാണുമെന്നും തങ്ങളും പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്ന നൂറുകണക്കിന് താമസക്കാരും വിദേശികളും ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ശക്തമായ ആക്രമണത്തെ തുടർന്ന് ആദ്യ പലായനങ്ങളിൽ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വിദേശികളും ഇരട്ട പൌരത്വമുള്ളവരും ഗുരുതരമായി പരിക്കേറ്റവരും രോഗികളുമായ എഴുപത്തിയാറ് പേരെയും പ്രവേശിപ്പിച്ചതായിട്ട് എഫ് എഫ് ബി റിപ്പോർട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ എണ്ണായിരത്തി എഴുന്നൂറ് കവിഞ്ഞിരിക്കുകയാണ് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ നൂറ്റി മുപ്പത് പലസ്തീനുകൾ അക്രമത്തിലും ഇസ്രയേൽ റെയ്ഡുകളിലും കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇസ്രയേൽ ആയിരത്തി നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതാണ് ഒക്ടോബർ ഏഴിലെ ആദ്യ ആക്രമണത്തിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഗാസയിലെ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് ഇസ്രയേലും ഹമാസും തങ്ങളുടെ ശത്രുത താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന ആവശ്യവുമായിട്ടും ബൈഡൻ രംഗത്തെത്തിയിരുന്നു എന്നിരുന്നാലും അദ്ദേഹം ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിന് വ്യക്തമായ അംഗീകാരം നൽകിയിട്ടില്ല മിനിയാപ്പോളിസിൽ ഒരു രാഷ്ട്രീയ ധനസമാഹരണത്തിനിടെ ഒരു പ്രതിഷേധക്കാരൻ ബൈഡന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു മറുപടിയായി ബൈഡൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഇടവേള ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു താൽക്കാലികമായി നിർത്തുകയെന്നാൽ തടവുകാരെ പുറത്താക്കാൻ സമയം നൽകുക എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ സമയം അനുവദിച്ചതിനും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഹത്താഫ് എൽ സി സിയെ ഈജിപ്റ്റ് വഴി ഗാസയിൽ നിന്ന് വിദേശികളെയും പരിക്കേറ്റ പലസേനികളെയും ഒഴിപ്പിക്കാൻ അനുവാദം നൽകിയതിനും ബൈഡൻ നന്ദിയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി